നമ്മൾ അന്ന് ഞാൻ അന്ന് ചുമ്മ എഴുതി വിടാൻ ഒറ്റയ്ക്ക് ലവ് എന്നുള്ള നോവൽ ആ വിഭാഗത്തിന് മാറ്റാണ്. അപ്പോ ആ വിഭാഗത്ത് ചുമ്മ അയച്ചപ്പോ ഇവർ പറഞ്ഞു ചുമ്മക്ക് മുമ്പ് നിങ്ങൾക്കെതിരായിട്ട് ഉണ്ട്. ഉമ്മക്ക് മുമ്പ് ഞാൻ നമ്മള് ചർച്ചകളാണ്. ഉമ്മക്ക് മുമ്പ് ഞാൻ നിങ്ങൾ മൗലവി സുഹൃത്തെ ആദ്യം കേൾക്ക്, ഞാൻ ഈ നവിക്ക് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്നല്ല എന്ത് ചോദിച്ചു. ഇങ്ങനെ ഒരാൾ ചിർക്കായ ഒരു കാര്യം ഇഷ്ടം നല്ലതാണെന്ന് പഠിപ്പിച്ചാൽ ആൾക്ക് ആകുമോ ഇല്ലയോ, അതാണ് ചോദ്യം. അല്ലാണ്ട് നിങ്ങൾ അത് ബോധ്യപ്പെട്ടോ ഇല്ലോ ഞാനത് നോക്കുന്നു. നിങ്ങൾ വലിയതാണെന്ന് ചെല്ലുന്നുണ്ട്, മാറാണെന്ന് പറയുന്നുണ്ട്, ഓരിങ്ങ പഠിപ്പിച്ച് ഞാൻ കാണുന്നു. പിന്നെ ഞാനെന്താ ഞാൻ തങ്ങളോട് ചോദിക്കേണ്ടത്, ചിർക്കാണെങ്കിൽ ആ കാര്യം പഠിപ്പിച്ചാലും മഹാനാവൂല, കാസറാവുക. മുജാഹിദികൾ പറയുന്ന ചെറുക്ക് അതാണല്ലോ മെയിൻ ആയിട്ട് ചർച്ചയിലിരിക്കുന്ന വിഷയം. അതെ, ആ വിഷയമാണ്, അതെ ആ വിഷയമാണോ നിങ്ങൾ തന്നെ ഈ സാധനത്തിലുള്ള ചെലവുകളുള്ള? അതെ അതെ, ഒന്ന് വായിച്ച നിങ്ങൾ നിങ്ങൾ എന്റെ പാർക്കുണ്ട്. ഞാനാ വായിക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് ويتوسل به في حق نفسه ويتشفع به الى ربي سبحانه وتعالى ومن احسن ما يقول ما حكى وكتابنا. ഇത് ഇത് പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എങ്ങനെയാണ് ഈ ഇബാറത്ത് ഉദ്ധരിക്കുന്നത്? എങ്ങനെ ഈ ഞാൻ പറഞ്ഞ പോലെ ഉദ്ധരിക്കുന്നത്? ആ അതെ, ഓക്കെ. ഇത് ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഏത് അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുന്നു? ഓ, ഇതാ ഇത് സ്വന്തം പറഞ്ഞതാ. ഞാനിപ്പോ പറഞ്ഞ വാചകം, അവിടെ പോയാല് ഇത് നവീമാ അവിടെ പോകുന്നോല് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച, അത് ശിർക്കാണെങ്കിൽ ഓറ് നിർദ്ദേശിച്ച കാര്യം കുഫറാണെങ്കിൽ ഓറ് ഇമാമാക്കുന്നതിന്റെ മാനദണ്ഡം എന്താ എന്റെ ചോദ്യം? ഹലോ, മനോന്ന് പറയാൻ അടക്കട്ടെ. അതിന്റെ തൊട്ട് മുകളിലുള്ള കൂടെ വായിക്കും. അതിന്റെ തൊട്ട് മുകളിൽ എന്താ ഉള്ളത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അള്ളു ഉദ്ധരണി കൊണ്ടുവരാം. നമുക്ക് ഇരുന്ന് സംസാരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വരണം, ഇന്ന് ഞാൻ വരാം, ഒരു വീഡിയോ പിടിക്കാൻ വരാം. ഇന്ന് ഇന്ന് എനിക്കൊരു നാളെ ഈ ഭാഗത്ത് മുഴുവൻ വായിച്ചിട്ട് ചെറുവിൽ മോദം അങ്ങനെ തന്നെ വായിച്ചിട്ട് ഈ അവിടെ നവവി ഇമാമ് അതിന്റെ മുമ്പ് ഉമ്മയർജീന്റെ മുമ്പ് ഉമ്മന്റെ മുമ്പ് ഉള്ള സാധനല്ലേ, അത് നിങ്ങൾ വായിക്ക, അർത്ഥം പറയാ. ഞാൻ വീഡിയോയിൽ പകർത്തു. ആയിക്കോട്ടെ, അപ്പൊ നാളെ വരെ പോ. നാളെ വെള്ളിയാഴ്ച ശനിയാഴ്ച വരാ. ശനിയാഴ്ച സമയം പറയാ, വേദി പറയാ. ഞാനും ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറും ഉണ്ടാവും. നിങ്ങൾ ആരാ ഉണ്ടാവുക? ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതിന്റെ അവിടെ ഞാൻ ആ കിതാബ് ഈ കിതാബ് ഞാൻ നിങ്ങളെ തരൂ. നിങ്ങൾ എന്നിട്ട് ആ ഭാഗം നിങ്ങൾ നിനക്ക് സമർപ്പിച്ച് തരേണ്ടി ഉമ്മേന്റെ മുമ്പ് ഇതിനെതിരുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടി. ഇത് ചെയ്യൽ ശിർക്കാണെന്നോ മറ്റോ നവീമാവൻ പറഞ്ഞിട്ടുണ്ടോന്നാണ്. ഞാനതിന് നവീമാവന്റെ അതുക്കാട് കൊണ്ടുവരും, നവീമാവന്റെ ഈതാട് കൊണ്ടുവരും, ചെറുവൽ മോദം കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ അവിടെ ബോധ്യപ്പെട്ടാൽ അവിടെ രവിരാമൻ അങ്ങനെ അത് അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എഴുതി തരണം. നിങ്ങളെ ലെറ്റർ ഹെഡിൽ, സലഫിയുടെ ലെറ്റർ ഹെഡിൽ രവിമാമ് ഈ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ റളിയല്ലാഹു അൻഹു ചെയ്തു, റഹ്മത്ത് അലൈഹി ചെയ്തും, അവിടുത്തെ ഗ്രന്ഥങ്ങൾ അവരും ബാക്കിയും പിൻവലിച്ചു എന്ന് എഴുതി തരണം. ആ മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞു, നമ്മൾ തന്നെ പറഞ്ഞു. അതെ അതെ, നിങ്ങൾ എഴുതി തരണം ഇത് ബോധ്യപ്പെട്ടാൽ. ഓക്കെ, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ചർച്ച അതന്നെയാ. ഓക്കെ, അത് തന്നെ ചർച്ച. അപ്പൊ ഇതെല്ലാം എന്തെങ്കിലും റെക്കോർഡ് ഉണ്ട്. നിങ്ങൾക്ക് പറയുന്നത് ഞാനിപ്പോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ശനിയാഴ്ച എത്ര മണിക്കകത്തുണ്ട്? അല്ല, അത് വേണ്ട. നിങ്ങളിപ്പോ നിങ്ങൾ ഒരു വിഷയം പറയാൻ പോയി മാറില്ല. നിങ്ങളെ ഉണ്ടാവുകയാണ്. നിങ്ങൾ എന്നിട്ട് എനിക്ക് കിതാബ് ഇതിന്റെ മുന്നിൽ ഞാൻ ഈ റെക്കോർഡ് അവിടെ വെക്കും, ആൾക്കാരുടെ മുന്നിൽ വെക്കും. എന്നിട്ട് ഇവർ പറഞ്ഞ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് രണ്ടാൾക്കും മാറ്റാൻ കഴിയില്ല. എന്നിട്ട് വീഡിയോ ക്യാമറ വെച്ചിട്ട് ശനിയാഴ്ച നമ്മൾ തമ്മിൽ സംസാരിക്കും. നമ്മുടെ തമ്മിൽ നിങ്ങൾ ആ ഇബാറത്ത് ഞാൻ കിതാബ് തരും, നിങ്ങൾ ആ ഇബാറത്ത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ പറയുന്ന എതിരുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. ഞാൻ വീഡിയോ പകർത്തും. ഉമ്മന്റെ മുമ്പ് മുമ്പ് അർത്ഥം നിങ്ങളെ കാര്യം പറഞ്ഞില്ല. ഉമ്മന്റെ മുമ്പ് അതിനെതിരായ അവര് വായിച്ച അർത്ഥം പറഞ്ഞിട്ട് ഉമ്മന്റെ മുമ്പ് വിശദമായി നിങ്ങൾ ചർച്ച ചെയ്തതിന് അത് മാത്രമല്ല, പിന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇമാം നവവി
പറയാൻ പാടുണ്ടോ? അദ്ദേഹം ഉച്ചരിക്കാനോ കാപ്പണോ നിങ്ങൾക്ക് വാദമുണ്ടോ? അദ്ദേഹത്തിന് ചപ്പാണത്തി ചെയ്യും എന്ന് ചെറുമാതുണ്ടല്ലോ, അതിപ്പം ഇമാമ നബിയുടെ വാക്കല്ലേ? അതാണ് ഒരാൾ കമ്പനി ഇല്ലെങ്കിൽ അതിന് ആ മറുപടി പറയേണ്ടത്. ഈ വ്യവസ്ഥാപിതമായ അനുസരിച്ച് നമ്മൾ നല്ലൊരു ഒരുക്കൊരുക്കി മൂന്ന് ചേരാറുണ്ട്. ഇത് ഒരു വിഷയത്തിലല്ല, ഒരു വിഷയം പറഞ്ഞു ഞാൻ നിങ്ങളോടല്ല, എനിക്ക് ഇവരോടാണ് സംസാരിക്കുന്നത്. കാരണം ഇവരുമായിട്ട് ഞാൻ വിശദമായിട്ട് ഞാനിത് അവരോട് പറഞ്ഞു, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തന്നെ 25 മിനിറ്റോളം വേറെ റെക്കോർഡ്, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അജ്മൽ ഇങ്ങനെ വിളിച്ചു, ചെറിയ ഞങ്ങൾ ഈ ഇത് ഇവരെ കൊടുത്തപ്പോ അജ്മൽ വിളിച്ചില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ്? പറഞ്ഞു വലുതായ ഒരു പക്ഷേ നമ്മളാ ഒരുക്കത്തോടുകൂടി അല്ലാതെ പങ്കെടുക്കുകയും ചെയ്യല്ല. അദ്ദേഹമാണ് വിളിച്ചത്, അദ്ദേഹം ഈ ഭാഗമാണ് ഞാൻ ത്രോഡിയാണ്, ഈ ഭാഗമാണ് ഞാൻ കൊടുത്തത്. അതിന്റെ അർത്ഥം നിങ്ങൾ വ്യക്തിയാണെന്ന് അതിൽ അതിൽ ഒരു അതിൽ അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. ൃതാന്തരം നിങ്ങളുടെ അർത്ഥം ഒപ്പിച്ച് പരാജയപ്പെടുത്തുന്നത് ആ ലക്ഷ്യത്തോടുകൂടിയാണെങ്കിൽ പിന്നെ തുടരുന്നത്. ഞങ്ങള് വന്നത് നിങ്ങൾ വായിച്ചിട്ട് ഞങ്ങള് എന്റെ ഭാഗത്ത് ആ ഹക്കിൽ നിന്ന് തെളിയിക്കാൻ തന്നെയാണ് ജ്ഞാനത്തിൽ അധ്വാനിച്ച് വരണ്ടല്ലോ. അത് ഈ രണ്ട് പ്രാവശ്യം ഞാൻ ഇയാൾ സംസാരിച്ചു, ഒരുപാട് ഇവിടുന്ന് തന്നെ സംസാരിച്ചു, വേറെ എന്നിട്ട് അവിടുന്ന് ഇതിഹാസോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചാൽ നമ്മൾ കുറെ കാലമായല്ലോ ഞാൻ നോ ആൻസർ നടത്തും, നിങ്ങൾക്ക് എന്റെ ആൻസർ ഉണ്ടോ? അപ്പൊ പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെ ഇന്ന് എന്നോട് കുട്ടികൾ വന്നു പറഞ്ഞു, അന്ന് വന്ന കുട്ടികളല്ലേ, ഇന്ന് എന്നോട് പയ്യോട് വന്നു പറഞ്ഞു സാർ ഞങ്ങൾ വിളിക്കാൻ പറ്റിയതാണ്, ഈ അവര് ക്യാൻസർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അജ്മൽ പറഞ്ഞു പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ഇല്ല, പ്രതിയും പറയുന്നില്ല, നിങ്ങളത് അറിയില്ല, ഇവരുടെ ഇതിൽ പ്രതിയാണ്. റെക്കോർഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളില് ഈ സംസാരത്തിലൊന്നും നിങ്ങളില്ല, ഞങ്ങളും ആ ഹിതാത്തുള്ള മൂലകയാണ് ഈ ഇതിലുള്ളത്. അപ്പൊ അവരാണ് എനിക്ക് സമാനം പറഞ്ഞത്, നിങ്ങളല്ല, നിങ്ങള് നിങ്ങളെ നമ്മൾ ഞാൻ ആദ്യം കാണുന്നത്. ഇവർ വിളിച്ചിട്ട് ഇന്നിപ്പോ രണ്ടു പ്രാവശ്യം വിളിച്ചു, നേരം വിളിച്ചു, ഞാൻ ഇന്ന് രാവിലെ ക്ലാസ്സിലുള്ളപ്പോഴാണ് വിളിച്ചത്. എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ പ്ലസ് ടു അധ്യാപന ഇപ്പൊ ക്ലാസ്സിലത്തോട് ഇപ്പം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി മതി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാനും ചെയ്തില്ല, ഞാനും ദിവസം വീട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഹാഫ് ഡേ ലീവ് കൊടുത്തു വന്നു. വീഡിയോ വിളിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഡിജിറ്റൽ അധ്യാപകനാണ്. അപ്പൊ എനിക്ക് ഈ അറിഞ്ഞ ഹല്ലേക്ക് ഇറങ്ങുന്ന എനിക്ക് അത്ര കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ബുക്ക് ചെയ്യും. ഇപ്പോൾ സാരമില്ല, എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ ഉണ്ടാവും അവരാദ്യം പറഞ്ഞിട്ടില്ല. ഇവര് ചെയ്ത് ഗിരിയോ തെറ്റോ എന്ന് മാത്രം നമ്മളിപ്പോ നോക്കിയാൽ മതിയാണ്.
അവര് ഉള്ളിലോ അങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലുള്ള ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ഒന്ന് ഞാനിതോട് മനസ്സിലാണ് ഒരു കാര്യം. വേറൊരു കാര്യം, ഈ നിലക്കാണ് ഇവരെ വരവെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചെറുതായിട്ട് ചോദ്യം ചോദിക്കുന്നതായി മനസ്സിലാക്കി പറയാനുള്ളത്.